ബി രാധാകൃഷ്ണ മേനോൻ. സുരേഷ് ഗോപി ബിജെപിയുടെ നേതാവാണ്. അദ്ദേഹം രാഷ്ട്രീയം പറയുന്നതിനും പദയാത്ര നയിക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും ഒന്നും ആർക്കും എതിരഭിപ്രായം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചാണോ സുരേഷ് ഗോപി അഭിനയിക്കുന്നത്? ഇവിടെ ഇപ്പോ കരുവന്നൂരിലെ സുരേഷ് ഗോപി നയിക്കുന്ന പദയാത്ര തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തിച്ചേരുന്നേ ഉള്ളൂ, നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് വന്ന ഒരാളാണ് എന്ന മട്ടിലുള്ള പ്രചരണം തന്നെ ഒരു ഒരു ശരിയായ പ്രചരണമല്ല. കാരണം ഈ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇവിടുത്തെ സഹകാരികൾ, നിരാശരായ ആളുകൾ, ഒരു നിവൃത്തിയുമില്ലാതെ AKG സെൻ്റർ അടക്കം എല്ലായിടത്തും കയറി പരാതി കൊടുത്ത് മടുത്ത് മുഖ്യമന്ത്രിയുടെ അടക്കം നിഷേധാത്മകമായ സമീപനത്തിൽ ദുഃഖത്തോടുകൂടി പുറത്തു വന്ന CPM-ക്കാരടക്കം, അവർ CPM-ൻ്റെ തൃശ്ശൂർ ഓഫീസിൽ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ ഓഫീസിൽ പരാതി കൊടുക്കുന്നു, അവർക്കറിയുന്ന CPM നേതാക്കളെ ഓരോരുത്തരെയും കണ്ട് പരാതി പറയുന്നു. അവസാനം ആ പരാതി മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ എത്തിയതിന് ശേഷവും അവരുടെ പരാതിക്ക് പരിഹാരമില്ലെന്ന് മാത്രമല്ല, നിരാശരായ നിക്ഷേപകർക്ക് ഗതികേട് കൊണ്ട് ഇനി ഒരു വഴിയുമില്ലാതാവുന്നു, 5 ആളുകളുടെ ജീവൻ അപകടത്തിലായ സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ നിലയിൽ നിക്ഷേപകർ അത്യധികം പ്രതിസന്ധിയിലായ ഒരവസ്ഥയിൽ ആ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ സമീപിക്കുമ്പോൾ അവർ സ്വാഭാവികമായും ഈ ആളുകൾക്ക് പരാതി പറയാൻ ഒരവസരം, അത് കേൾക്കാനുള്ള ഒരു സംവിധാനം, ആ സംവിധാനം എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പ് ഇവിടെ മത്സരിച്ചയാളാണ്, അദ്ദേഹം MP ആയിരുന്നയാളാണ്, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നയാളാണ്. ആ വ്യക്തിയുടെ അടുത്തേക്ക് ഈ ആളുകളൊക്കെ പരാതിയുമായി എത്തിയ കഥ അഭിലാഷിന് അറിയില്ലേ? അല്ല, ശരി, രാധാകൃഷ്ണൻ, ഈ പദയാത്ര കൂടെ സുരേഷ് ഗോപി തീരുമാനിച്ചതാണോ BJP തീരുമാനിച്ചതാണോ? സുരേഷ് ഗോപി ഇങ്ങനൊരു പദയാത്ര നടത്താൻ ആഗ്രഹിച്ചതിന് BJP അനുമതി നൽകിയതാണോ? അല്ല, പദയാത്ര എന്ന് പറയുന്ന പരിപാടിക്ക് വേണ്ടിയല്ലോ, പദയാത്ര നടത്താൻ വേണ്ടിയല്ല ഇവരാരും സുരേഷ് ഗോപിയെ സമീപിച്ചത്. ഇവരെ അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവാൻ വേണ്ടിയാണ്. ഈ മുഖ്യമന്ത്രി വിചാരിച്ചിട്ടോ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും പാർട്ടി സംവിധാനവും ഈ നാട്ടിലെ സാധാരണക്കാരായ സഹകാരികൾ അവരുടെ നിക്ഷേപം കൊള്ളയടിക്കപ്പെടുന്നു, ആ കൊള്ളയടിച്ചതിന് പരിഹാരമില്ല, അവരവരുടെ വീട്ടിലെ ചെറിയ ഒരു ആവശ്യത്തിന് വേണ്ടി നിക്ഷേപിച്ച തുകയെടുക്കാൻ പോയാൽ ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട്. അവരെവിടെ പരാതി വളരെ ജനുവനായ കാര്യമാണ്. ഞാൻ അല്ല പരാതി എന്ന് പറയുന്നത് വളരെ ജനുവനായ കാര്യമാണ്. അതിൽ ആർക്കും എനിക്ക് തോന്നുന്നു പോലും തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല. എന്റെ ചോദ്യം, ഇപ്പൊ രാഷ്ട്രീയമില്ലാത്ത ഒരു സംഭവമില്ലല്ലോ. ഇതിപ്പോ നമുക്ക് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനമായി കാണാമോ ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ? അല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏത് പ്രവർത്തനം നടത്തുന്നതും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടല്ലേ അഭിലാഷേ? അതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നതും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഈ ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മുന്നിൽ കണ്ട് തന്നെയാണ്. അത് സ്വാഭാവികമല്ലേ? അതിപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇന്നയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നോ അല്ലെങ്കിൽ ആ തീരുമാനമൊക്കെ യഥാസമയം സമയാസമയങ്ങളിൽ ഉണ്ടാവുന്നതാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മുന്നിൽ കണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ പോയി പരാതി പറഞ്ഞിട്ട് കാര്യം നടക്കാതെ വന്ന ആളുകൾക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി അടരാടാൻ ഐതിഹാസികമായി ആ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ, അത് തൃശ്ശൂരിൽ മാത്രമല്ല ഇനി വേണ്ടി വന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. ഇന്നലെ സുരേന്ദ്രൻ മാവേലിക്കരയിലെ ബാങ്കിൻ്റെ പ്രശ്ന മുന്നിലെ സമരത്തിലാണ് പങ്കെടുത്തത്. അത് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണ്. അപ്പോൾ UDF ആയാലും LDF ആയാലും ഈ നാട്ടിലെ സഹകാരികൾക്ക് വേണ്ടി അനിഷേധ്യമായ പോരാട്ടത്തിന് നേതൃത്വം ഭാഗമായിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നതെന്നാണ് BJP പറയുന്നത്.